തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്തായാലും ഇപ്പോൾ ദിവ്യ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചേരുന്നുണ്ട്. ശ്രീമതി ദിവ്യ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം, പറയൂ. ദിവ്യ, നമ്മളിപ്പോൾ ധന്യയുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ധന്യ പറയുന്നത് ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ പരാക്രമണം കാണിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഭക്ഷണം നന്നായി കൊടുത്തിട്ട് ഇന്നലെ രണ്ട് എ ബി സി ചെയ്ത രണ്ട് പട്ടികൾ ആളുകളെ ഓടിച്ചിട്ട് ആ രണ്ട് പട്ടികളെയും ജില്ലാ പഞ്ചായത്തിലെ വാഹനം പിടിച്ചു കൊണ്ടുപോയി ഇപ്പൊ എ ബി സി സെന്റർ അതിനെ പാർപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ധന്യയോടൊന്ന് അതിനെ പോയി കാണാൻ പറഞ്ഞാൽ മതി. കാരണം വെറുതെ ഈ ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഭക്ഷണം കിട്ടാതെ പ്രശ്നമൊന്നുമല്ല പട്ടികൾക്കും. ആളുകളൊക്കെ ഈ ചെറിയ ചെറിയ ഫുഡ് ഈ പട്ടികൾക്കൊന്നും കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഈ ഭക്ഷണം കിട്ടാതെ ഇരിക്കുമ്പോൾ മനുഷ്യരെ കടിക്കാനാണോ നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടത്? അല്ലെ, മനുഷ്യരെ കടിക്കണം അല്ലെ, കടിക്കുന്നത് അത്ര നല്ലതാണെന്ന് തന്നെ കരുതുന്നുണ്ട്. ഭക്ഷണം കിട്ടിയില്ല, ഇപ്പൊ മനുഷ്യരെ തിന്നുക, ഇതാണോ നമ്മൾ ന്യായീകരിക്കേണ്ടത്? തീർച്ചയായും ദിവ്യ, ഇപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി അടക്കം വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതായത് ആ കുഞ്ഞു മകൻ മരിച്ചൊരു സാഹചര്യം, അത് സുപ്രീം കോടതി ആ വിഷയത്തിൽ വലിയ രീതിയിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷനൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് താങ്കൾക്കെതിരെ ഒരു വധഭീഷണി ഉയരുന്നത്. ഈ മൃഗസ്നേഹികൾ ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം ഈ അരിക്കൊമ്പൻ വിഷയമൊക്കെ ഉണ്ടായ സാഹചര്യത്തിലുമൊക്കെ ഇത്തരത്തിൽ ഇടപെടലുകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇതില് ഈ വധഭീഷണി ഇവര് പരസ്യമായിട്ടാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഞാൻ ചോദിച്ചു, നിഹാലിനെ കടിച്ചു വന്ന പട്ടിയെ കിട്ടിയ നിങ്ങൾ എന്താ ചെയ്യുക? സംഘടനയുടെ സംസ്ഥാന നേതാവാണ് ശ്രീമതി രവിദേവി. അവര് പറഞ്ഞത് ഞങ്ങൾ ആദ്യം പട്ടിയല്ല കുറ്റം പറയാ, പ്രസിഡന്റുമാരെയാണ്, നിങ്ങളെയൊക്കെയാണ് ആദ്യം തല്ലിക്കൊല്ലേണ്ടത്. അതായത് പരസ്യമായിട്ട് ഈ മൃഗസംരക്ഷണത്തിന്റെ നേതാക്കന്മാരും അതിന്റെ അടികളും ഇപ്പൊ തന്നെ ഉൾപ്പെടെ അതിന്റെ വക്താവാണ്. അതുകൊണ്ടാണ് അതായത് ജില്ലാ പഞ്ചായത്തിൽ പോയി കുത്തിക്കൊല്ലണം എന്ന രീതിയിലൊക്കെയുള്ള ആഹ്വാനം അവരിറക്കുമ്പോൾ ഒരു നിമിഷം ആ നിഹാൽ മോണ്ടിയും കഴിഞ്ഞ ദിവസം ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ജാൻസി മോളെയും ഒന്ന് ഓർക്കേണ്ടേ? അവര് മാത്രം എത്രയോ അമ്മമാര് ഉമ്മമാര് വീടിന് പുറകിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന